കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ അവിടേക്ക് കപ്പൽ അടുക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കോൺഗ്രസ്സുകാരുടെ വലിയ പ്രചരണമുണ്ട് ഞങ്ങളുടെ ഒരു പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്ന്. കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് ഇറങ്ങിയത് 2016ലാണ്. 7 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഞങ്ങളുടെ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു എന്ന് പറയുന്നു. നാണമാകുന്നില്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. അധികം കാലമൊന്നും ആയിട്ടില്ല. KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞത് വേണമെങ്കിൽ വിഴിഞ്ഞത്ത് ഞങ്ങൾ വിമോചന സമരം നടത്തുമെന്ന്. അധികം നേരമൊന്നും ആയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭയിൽ പറഞ്ഞത് ജീവൻ കൊടുത്തും ഞങ്ങൾ വിഴിഞ്ഞത്ത് സമരം ചെയ്യുന്ന ആളുകളോടൊപ്പം നിൽക്കുമെന്ന്. രണ്ടുപേരുടെയും മനസ്സിലിരിപ്പെന്തായിരുന്നു? വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകരുത് എന്ന്. രാഹുൽ ഗാന്ധി പോലും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പറയുന്നതാണ് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ നിലപാട് എന്ന ഒരു രീതിയിലാണ് പ്രതികരിച്ചത്. അതായത് രാഹുൽ ഗാന്ധിയും ഇപ്പോഴാ വിഴിഞ്ഞം സമരം യാഥാർത്ഥ്യമാകരുത്, അവിടെ സമരം നടത്തുന്നവരെ കൊണ്ട് കുത്തിത്തിരിപ്പ് നടത്തിയാതെ എങ്ങനെയെങ്കിലും നടപ്പിലാകാതിരിക്കണമെന്നുള്ള മനോഭാവം തന്നെ പുലർത്തിയിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലെ 99% പേരും അത്തരം നിലപാടുമായി തന്നെയാണ് രംഗത്ത് നിന്നത്. അവരുടെ മുന്നിൽ കൂടിയാണ് ഒരു ഭരണാധികാരിയുടെയും ഭരണകൂടത്തിൻ്റെയും ഇച്ഛാശക്തി വ്യക്തമാക്കിക്കൊണ്ട് കപ്പലെടുക്കുന്നത്. ശരിയാണ്, ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. പക്ഷേ അന്ന് ആ പദ്ധതി മുട്ടിലിഴഞ്ഞ് നീങ്ങുമ്പോൾ അതിനെതിരായി വലിയ അഴിമതി ആരോപണം ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ അത് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു, അദാനിയെ ഇതിനകത്ത് കൊണ്ടുവന്നതിന് പിന്നിലും ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന്. പിന്നീട് 2016ലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയെ നയിച്ച പിണറായി വിജയനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ വിഴിഞ്ഞം പദ്ധതി തുടരുമോ? തുടരുമെന്ന് പറഞ്ഞു. അദാനിയെ കൊണ്ട് തന്നെ തുടരുമോ? അദാനിയെ കൊണ്ട് തന്നെ തുടരുമെന്ന് പറഞ്ഞു. അതിന് കാരണവും അദ്ദേഹം പറഞ്ഞു. കാരണം ഇനി അദാനിയെ മാറ്റിയാൽ എല്ലാം ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് പിന്നെയും കാലതാമസമുണ്ടാക്കും. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി വിലയിരുത്തി ഈ കാലതാമസം കൊണ്ട് സർക്കാരിന് ഉണ്ടായിട്ടുള്ള നഷ്ടം അവരിൽ നിന്ന് ഈടാക്കി ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് യാഥാർത്ഥ്യമാവുകയാണ്. അദാനിയിൽ നിന്ന് ഈ കാലതാമസത്തിനുള്ള നഷ്ടപരിഹാരം അടക്കം വാങ്ങിക്കൊണ്ട് തന്നെ എല്ലാ കുത്തിത്തിരിപ്പുകളെയും വിമോചന സമരാഹ്വാനത്തെയും ജീവൻ കൊടുത്തുള്ള തടസ്സപ്പെടുത്തലിനെയും ഒക്കെ അതിജീവിച്ചാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. അതിൻ്റെ അഭിമാനമായ പിന്നിൽ പ്രവർത്തിച്ചതിനുള്ള ക്രെഡിറ്റ് ഈ സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. അതിൻ്റെ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് അവകാശപ്പെടാനാകില്ല. ഒരു പദ്ധതി തുടങ്ങി വച്ചു എന്നുള്ളതിനപ്പുറം ഒരു ഇഞ്ചുപോലും അതിനെ മുന്നോട്ട് നീക്കാൻ സാധിച്ചിരുന്നില്ല. അത്തരമൊരു ഘട്ടത്തിലാണ് അത് ഏറ്റെടുത്ത്. നമ്മുടെ ദേശീയവാദിയുടെയും ഗെയിലിൻ്റെയും ഒക്കെ കാര്യം പറയുന്നത് പോലെ തന്നെ വഴിയിൽ ഇട്ടേച്ചു പോയ ഒന്നിനെ ഈ നാടിൻ്റെ അഭിമാന സ്തംഭമായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ ഉറപ്പായും പിണറായി വിജയൻ അഭിമാനിക്കാം. അദ്ദേഹത്തോടൊപ്പം നേരത്തെ തുറമുഖ വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഇപ്പോൾ തുറമുഖത്തിൻ്റെ ചുമതല വഹിക്കുന്ന അഹമ്മദ് ദേവർഗോവിൽ, ആ മന്ത്രിമാർക്കും കൂടി അവകാശപ്പെട്ടതു തന്നെയാണ് ഇതിൻ്റെ ക്രെഡിറ്റ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ മറ്റേ എട്ടുകാലി മമ്മൂഞ്ഞായി വെറുതെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടാമെന്നുള്ളതേ ഉള്ളൂ. ആളുകളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല ഇവർ ഈ വിഴിഞ്ഞത്തിനെതിരെ പറഞ്ഞ വാചകങ്ങളൊന്നും.